കുട്ടികൾക്കായി മാത്രം പ്രസാധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ ഏക സർക്കാർ സ്ഥാപനമായ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 1981 സ്ഥാപിതമായത്. വായിച്ചു വളരുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം നിരവധി പരിപാടികളാണ് വർഷം തോറും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ബാലമാസിക തളിര് പ്രസിദ്ധീകരിക്കുന്നതും ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലനാണ്. ശ്രീ പള്ളിയറ ശ്രീധരനാണ് സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ 4 നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 500+ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഥ, കവിത, നാടകം, ചരിത്രം, ചിത്രകല തുടങ്ങിയ വിവിധ മേഖലകളിലായി എല്ലാ ജില്ലകളിലും ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ എഴുത്തുകാർക്ക്, ബാലസാഹിത്യ രചന നടത്തുന്നവർക്ക് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. പുസ്തക വിൽപ്പനയുടെ സംവിധാനത്തിൽ അക്ഷരയാത്ര അക്ഷര നിർഭവം എന്നുള്ള പരിപാടിയിലൂടെയാണ് ഞങ്ങൾക്ക് ഇത്രയേറെ പുസ്തകങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലെ ട്രൈബൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 3 ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ എല്ലാ ജില്ലകളിലും പരിപാടി നടത്തി എന്നുള്ളത് ഈ 4 സവിശേഷതയാണ്. 4 ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സേവനങ്ങളെപ്പറ്റി വിശദമായി പരിശോധിക്കാം. കുറഞ്ഞ വിലയിൽ മികച്ച പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്കായി വിവിധ വിഭാഗങ്ങളിൽ മികവുറ്റ പുസ്തകങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു വരുന്നത്. തളിര് ബാലമാസികയുടെ പ്രസിദ്ധീകരണം, ബാലസാഹിത്യ അവാർഡ്, ബാലസാഹിത്യ സെമിനാറുകൾ, ശില്പശാലകൾ, കുട്ടികൾക്കുള്ള അവധിക്കാല സഹവാസ ക്യാമ്പുകൾ, വിവിധ മത്സരങ്ങൾ എന്നിവയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന പരിപാടികളിൽ ചിലതാണ്. 10 മുതൽ 18 പ്രായമുള്ള കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന തളിർ ഇന്ന് മലയാളത്തിൽ പുറത്തിറങ്ങുന്ന പ്രമുഖ ബാലമാസികകളിൽ ഒന്നാണ്. മികച്ച നിലവാരം പുലർത്തുന്ന ഈ മാസികയിൽ മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരുടെ കഥകളും കവിതകളും ലേഖനങ്ങളുമൊക്കെ ഉൾപ്പെടുത്തുന്നു. മലയാളത്തിന്റെ പ്രിയ കവയിത്രി ശ്രീമതി സുഗതകുമാരി ടീച്ചറാണ് തളിരിന്റെ ചീഫ് എഡിറ്റർ. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും കുട്ടികൾക്കായി തളിര് വായനാ മത്സരം നടത്തിവരുന്നു. ലൈബ്രറി കൗൺസിൽ കേരളത്തിലെ 14 നടത്തുന്ന പുസ്തകമേളകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതിനിധി പങ്കെടുത്ത് വാർഷിക വരിക്കാരെ ചേർത്തു. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള കുട്ടികളെ വരിക്കാരാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സാഹിത്യമേഖലയിലെ ശ്രദ്ധേയമായ പുരസ്കാരങ്ങളിലൊന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ബാലസാഹിത്യ പുരസ്കാരങ്ങൾ. കഥ, നോവൽ, കവിത, നാടകം, ചിത്രീകരണം, പുനരാഖ്യാനം, വിവർത്തനം, ജീവചരിത്രം, ഡിസൈൻ, ശാസ്ത്രം, വൈജ്ഞാനികം, ചിത്രപുസ്തകം തുടങ്ങിയ മേഖലകളിലാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 20,000 പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൂടാതെ സമഗ്ര സംഭാവനയ്ക്കുള്ള CG ശാന്തകുമാർ അവാർഡും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടറായിരുന്ന പാല KM മാത്യുവിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡും എല്ലാ വർഷവും നൽകി വരുന്നു. 60,001 പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ കുട്ടികളിൽ എത്തിക്കുന്നതിനു വേണ്ടി നിരവധി മേളകളിൽ പങ്കാളികളാവുകയും വിവിധ ജില്ലകളിലായി ഒട്ടേറെ പുസ്തക പ്രദർശനങ്ങൾ നടത്തിവരികയും ചെയ്യുന്നു. നാഷണൽ ബുക്ക് ട്രസ്റ്റ്, കോട്ടയം ദർശന, കൃതി അന്താരാഷ്ട്ര പുസ്തകോത്സവം, ലൈബ്രറി കൗൺസിൽ തുടങ്ങി നിരവധി പുസ്തകമേളകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗമായിട്ടുണ്ട്. അക്ഷരയാത്രയിലൂടെയും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിൽപ്പന കൗണ്ടർ വഴിയും ബുക്ക്മാർക്ക് വഴിയും RMSA വഴിയും ലൈബ്രറി കൗൺസിൽ വിവിധ ജില്ലകളിൽ സംഘടിപ്പിച്ചു വരുന്ന പുസ്തകമേളകൾ വഴിയും കഴിഞ്ഞ 4 കൊണ്ട് ആകെ 3 crore+ മുഖവില വരുന്ന പുസ്തകങ്ങളാണ് വിറ്റഴിച്ചത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച 25 പുസ്തകങ്ങളുടെ പ്രകാശനം കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ വെച്ച് നടന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പ്രശസ്ത കവയിത്രി സുഗതകുമാരി ടീച്ചർ വിശിഷ്ടാതിഥിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പ്രഭാവർമ്മ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ, കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം VN മുരളി,
ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ വി കാർത്തികേയൻ നായർ, സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല എന്നിവർ മുഖ്യമന്ത്രിയിൽ നിന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി റാണി ജോർജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം ജി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഡി സി ബുക്സ് കോഴിക്കോട് സംഘടിപ്പിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച 10 പുസ്തകങ്ങളുടെ പ്രകാശനം പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ബെന്യാമിൻ നിർവഹിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശ്രീ പള്ളിയറ ശ്രീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ശ്രീകുമാർ, ശ്രീമതി ഇന്ദുമേനോൻ എന്നിവർ പങ്കെടുത്തു. 2016 പ്രശസ്ത മജീഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ മാജിക് അക്കാദമിയുടെ സഹകരണത്തോടെ വിസ്മയക്കൂട്ടം എന്ന ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീ ഏഴാശേരി രാമചന്ദ്രൻ, ശ്രീ ചന്ദ്രസേനൻ മുതിർമല എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ 100 കുട്ടികൾ പങ്കെടുത്തു. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതിന്റെയും മാതൃഭാഷ ഭരണഭാഷ ആക്കിയതിന്റെയും ഭാഗമായി ഭാഷയുടെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുക, കുട്ടികളിൽ വായനാശീലവും മാതൃഭാഷാ സ്നേഹവും വളർത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അക്ഷരയാത്രാ പദ്ധതി ആരംഭിച്ചത്. കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മികച്ച പുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയാണിത്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിലാണ് അക്ഷരയാത്ര നടത്തിയത്. 50 ലക്ഷത്തോളം രൂപ വില വരുന്ന പുസ്തകങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ അക്ഷരയാത്രയ്ക്ക് കഴിഞ്ഞു. മലയാളത്തിലെ യുവ ബാലസാഹിത്യകാരന്മാർക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ബാലസാഹിത്യകാര ശില്പശാല സംഘടിപ്പിക്കാറുണ്ട്. കാലാനുസൃതമായി ബാലസാഹിത്യത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വ്യത്യസ്തവും പുതുമയുള്ളതുമായ സാഹിത്യരചനകൾ കുട്ടികൾക്കായി തയ്യാറാക്കുകയുമാണ് ശില്പശാലയുടെ ലക്ഷ്യം. 2016 പയ്യന്നൂർ കാനായി യമുനാ തീരത്ത് നടത്തിയ ബാലസാഹിത്യകാര ശില്പശാല പ്രശസ്ത കഥാകൃത്ത് ശ്രീ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. 2017 കോഴിക്കോട് വെച്ച് നടന്ന ത്രിദിന ശില്പശാല പ്രശസ്ത സാഹിത്യകാരൻ യു എ ഖാദറും സമാപന ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരൻ യു കെ കുമാരനും ഉദ്ഘാടനം നിർവഹിച്ചു. 2018 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ശില്പശാല ഡോക്ടർ ബി ഇക്ബാലാണ് ഉദ്ഘാടനം ചെയ്തത്. 2019 ശില്പശാല ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ഇതേ വർഷം തന്നെ കോഴിക്കോട് വെച്ച് നടന്ന ശില്പശാല പ്രശസ്ത സാഹിത്യകാരൻ യു കെ കുമാരനും ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ 70 വാർഷികം, രക്തസാക്ഷ്യം 2018 എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ കേരള സർക്കാർ ആചരിച്ചു. ഇതോടനുബന്ധിച്ച് 3 നീണ്ടു നിൽക്കുന്ന മഹാത്മാഗാന്ധി അനുസ്മരണ സമ്മേളനവും ദേശീയ സെമിനാറും സാഹിത്യ സമ്മേളനവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ഗാന്ധിജിയുടെ ജീവിതത്തെ ആധാരമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ 10 പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നെഹ്റു സ്മൃതി എന്ന പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ശിശുദിന പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ 14 വരെ ഓരോ ദിവസം ഓരോ ജില്ല എന്ന ക്രമത്തിലായിരുന്നു പരിപാടി. ഇതോടനുബന്ധിച്ച് 50 പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയും സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുകയും ചെയ്തു. നവംബർ 14 തിരുവനന്തപുരത്ത് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന സമാപന പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ സംസ്ഥാന ഗവർണർ ജസ്റ്റിസ് പി സദാശിവം നിർവഹിച്ചു. സ്വാമി വിവേകാനന്ദന്റെ കേരള സന്ദർശനത്തിന്റെ 125 വാർഷികം, വിവേകാനന്ദ സ്പർശം എന്ന പേരിൽ 2017 നവംബർ 27 മുതൽ ഡിസംബർ 22 വരെ സംസ്ഥാനമൊട്ടാകെ ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് 2017 ഡിസംബർ 5 വയനാട് ജില്ലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പങ്കാളിത്തത്തോടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രശസ്ത നിരൂപകൻ കെ ഇ എൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും വിവേകാനന്ദ ദർശനവും സമകാലിക ഭാരതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ അവതരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ സ്വാമി വിവേകാനന്ദന്റെ ജീവിതവും കേരള ചരിത്രവും എന്ന വിഷയത്തിൽ ക്വിസ് മത്സരവും ഡോക്യുമെന്ററി പ്രദർശനവും നടത്തി. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 82 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും വിവിധ വകുപ്പുകളുടെയും ആഭിമുഖ്യത്തിൽ നവോത്ഥാന സംഗമം, സെമിനാർ, ചരിത്ര പ്രദർശനം, ക്വിസ് എന്നിവ സംഘടിപ്പിച്ചു. ഇതിൽ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗമായി കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പങ്കെടുത്തത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് എല്ലാ വർഷവും നടത്തിവരുന്ന
സർഗവസന്തം സഹവാസ ക്യാമ്പുകൾ. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 50 കുട്ടികൾ പങ്കെടുക്കുന്നതാണ് ഈ ക്യാമ്പ്. ചരിത്രം, മീഡിയ, ഗണിതം, നാടകം തുടങ്ങി 11 വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്കായി മാത്രം നടത്തിയ നാടക ക്യാമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി. 2017 തിരുവനന്തപുരം ജില്ലയിലെ ഇടിഞ്ഞാറും 2019 മാനന്തവാടിയിലും അട്ടപ്പാടിയിലും നടത്തിയ ക്യാമ്പ് വൻ വിജയമായിരുന്നു. പ്രളയബാധിത പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലെ കുട്ടികൾക്കാണ് 100,000+ വില വരുന്ന നോട്ട് പുസ്തകങ്ങൾ നൽകിയത്. 2018 നടത്തിയ കുട്ടികളുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാഗമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു മേള ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. കൊറോണ കാലത്തും ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികൾക്ക് മാനസിക ഉല്ലാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രശസ്ത എഴുത്തുകാരുമായി ഫോണിലൂടെ സംവദിക്കാൻ അവസരമൊരുക്കി. കുട്ടികൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ ഓർഡർ അനുസരിച്ച് വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്തു. കഴിഞ്ഞ 5 ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ തളിര മാസികയുടെ ഡിജിറ്റൽ പതിപ്പ് കുട്ടികൾക്ക് ഓൺലൈനിൽ സൗജന്യമായി ലഭ്യമാക്കി. കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനതലത്തിൽ കഥ കവിത മത്സരങ്ങൾ നടത്തി. നിരവധി കുട്ടികളാണ് മത്സരത്തിൽ പങ്കാളികളായത്. ലോകത്തിന് തന്നെ മാതൃകയായ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗൗതം ആർ നായർ എന്ന വിദ്യാർത്ഥി തയ്യാറാക്കിയ ഇംഗ്ലീഷ് പുസ്തകം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ഇ പി ജയരാജന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. കഴിഞ്ഞ 4 വ്യത്യസ്തമായ നിരവധി പരിപാടികളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. കേരളത്തിലെ ഓരോ ജില്ലയിലും 3 വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് വിനോദവും വിജ്ഞാനവും പകരുന്ന ഒട്ടനവധി പുസ്തകങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കാലയളവിൽ പ്രസിദ്ധീകരിച്ചത്. ഇത്തരത്തിലുള്ള തിളക്കമാർന്ന പ്രവർത്തനത്തിലൂടെ ബാലസാഹിത്യ മേഖലയിൽ തനതായ മുദ്ര പതിപ്പിക്കുവാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിച്ചു.